തുടങ്ങി ഓതി തുടങ്ങി ഔസു ബില്ലാഹി മിനശ്ശൈത്താനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹൽ അതാക ഹദീസുൽ ആശിയ വുജൂഹ യൗമൈദിൻ ഖാശിയ ആമിലതുൻ നാസിബ തസ്ലാ നാരൻ ഹാമിയ തുസ്കാ മിൻ ഐനിൻ ആനിയ ليس لهم طعام إلا من ضريع لا يسمن ولا يعني من جوع وجوه يومئذ ناعمة لسعيها راضية في جنة عالية لا تسمع فيها لاغية فيها عين جارية فيها سرر مرفوعة وأكواب موضوعة ونمارق مصفوفة وزرابي مبثوثة أفلا ينظرون إلى الإبل كيف خلقت وإلى السماء كيف رفعت وإلى الجبال كيف نصبت وإلى الأرض كيف سطحت فذكر إنما أنت مذكر لست عليهم بمسيطر إلا من تولى وكفر فيعذبه الله العذاب الأكبر إن علينا إيابهم ثم إن علينا حسابهم شد الله ميم شد الله نونك ما نسيو بسم الله الرحمن الرحيم റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ തിരുനാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു എന്ന് അർത്ഥം അല്ലേ. ഹൽ അതാക താങ്കൾക്ക് വന്നു കിട്ടിയില്ലയോ, ഹൽ എന്നാ ഇല്ലയോ ആണോ അല്ലേ എന്നൊക്കെയുള്ള അർത്ഥം കേട്ടോ. അതാക താങ്കൾക്ക് വന്നു കിട്ടിയില്ലയോ, നിങ്ങൾ നിനക്ക് വന്നു കിട്ടിയില്ലയോ. ഹദീസുൽ വാഷിയ, ഹദീസ് എന്ന് പറയുന്ന അർത്ഥം എന്താ, നേരർത്ഥം വർത്തമാനം, വാർത്ത, വിശേഷം. അല്ല വാഷിയ മൂടുന്ന ഒരു സംഭവത്തിന്റെ, വശിയ എന്ന് പറഞ്ഞാല് മൂടിയ അർത്ഥം. വശിയ വാഷിയത്ത് എന്ന് പറയുമ്പോൾ മൂടിയത്, മൂടുന്ന ഒരു സംഭവത്തിന്റെ ഒരു വിശേഷം, ഒരു വാർത്ത, ഒരു ഖബർ താങ്കൾക്ക് വന്നു കിട്ടിയില്ലയോ. മൂടുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞത് ഖിയാമത്ത് നാളിനെ കുറിച്ചാണ്, ഖിയാമത്ത് നാളിൽ അന്ത്യനാളിനെ കുറിച്ചാണ്. വുജൂഹ് യൗമഇദിൻ ഖാശിഅ, വുജൂഹ് വജ്ഹ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ, മുഖം. ഉറക്കം പറയണേ, കേൾക്കണം. വുജൂഹ് അതിന്റെ ജംആണ്, ബഹുവചനം കേട്ടോ. വുജൂഹുൻ ചില മുഖങ്ങൾ, യൗമഇദിൻ അന്നേ ദിനം, യൗമഇദിൻ അന്നേ ദിനം, ഉറക്കം പറ കേൾക്കുന്നില്ല, ഭയപ്പാടുള്ളതോ ആയിരിക്കും, ഭയവിഫലതയുള്ള ചില മുഖങ്ങളായിരിക്കും അന്ന്. ആമിലത്തുൻ നാസിബ, അവർ കുറെ അധ്വാനിച്ചവരായിരിക്കും. നാസിബത്ത്, ആമിലത്തുൻ ക്ഷീണിച്ചവർ, ക്ഷീണിച്ച് അധ്വാനിച്ചവരായിരിക്കും. പക്ഷെ എന്തിനു വേണ്ടി, ഇഹലോകത്ത് കുറേ അധ്വാനിച്ചവരൊക്കെ ആയിരിക്കും, കുറേ ജോലി ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്തല്ല, സൽക്കർമ്മങ്ങളായിരിക്കും. അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള സൽക്കർമ്മങ്ങൾ കുറവാണ്, അല്ലെങ്കിൽ സൽക്കർമ്മങ്ങളില്ല. അപ്പൊ സുലാ നാറൻ ഹാമിയ, ആ ക്ഷീണിച്ച മുഖങ്ങൾ, അന്ന് അന്നേ ദിവസം അധ്വാനിച്ച് ക്ഷീണിച്ച അവശരായ മുഖങ്ങളെപ്പോലുള്ള മുഖമുള്ള ചില ആളുകളുണ്ടായിരിക്കും അവിടെ. കാരണം അവരുടെ അവസ്ഥ അന്ന് എന്തായിരിക്കും, തസുലാ നാറൻ ഹാമിയ, തസുല ചേരുന്നതാണ്, വസല എന്ന് പറഞ്ഞാൽ എത്തി നടത്തും അല്ലെ. തസുല ആ മുഖങ്ങൾ അങ്ങനെയുള്ള അവർ ചേരുന്നതാണ്. എന്ത് നാറൻ, ഉറക്ക് പറ, തീയിൽ, നരകത്തിൽ, തീ എന്ന് പറഞ്ഞാൽ നരകത്തിൽ അല്ലെ. ഹാമിയ എന്ത് നരകമാണ്, ചൂടുള്ള, എന്താണ് ചൂടുള്ള അഗ്നിയിൽ ചെന്ന് ചേരുന്നതാണ്. തുസ്കാമിൻ ഐനിൻ ആനിയ, തുസ്ക അവർക്ക് കുടിപ്പിക്കപ്പെടുന്നതാണ്, പാനം ചെയ്യപ്പെടുന്നതാണ്. മിൻ ഐനിൻ, മിൻ ഐനിൻ, ഐനിൻ എന്ന് പറഞ്ഞാല് എന്താ, അരുവി, അരുവി ഉറവ. ആനിയ ചൂടുള്ള, എന്തരുവിയാണ്, ചൂടുള്ള അരുവിയിൽ നിന്ന് കുടിപ്പിക്കപ്പെടുന്നതാണ്. ചൂട് തിളച്ചു മറിയുന്ന അരുവിയിൽ നിന്ന് അവർക്ക് കുടിപ്പിക്കപ്പെടുന്നതാണ്. ലൈസ ലഹും ത്വാമൻ ഇല്ലാമെന്നൊരിയ, ലൈസ ലഹും, ലൈസ ഇല്ല, ലഹും അവർക്ക് ഇല്ല, എന്തില്ല, ഭക്ഷണമില്ല, ഇല്ല
ഇല്ല എന്നാണ് അർത്ഥം ഒഴികെ മിൻ ലരിയോ ലരിയോ ഒഴികെയുള്ള ഭക്ഷണം ലരിയോ എന്ന് പറഞ്ഞാൽ ഒരു തരം കള്ളി ഒട്ടകങ്ങൾ പോലും തിന്നാൻ അറക്കുന്ന തിന്നാൻ വഴി ഒറ്റങ്ങൾക്ക് പോലും തിന്നാൻ പറ്റാത്തത്ര മുള്ളുള്ള ഒരു ഭക്ഷണം ഒരു ചെടിയാണെന്ന് പറയും അതേപോലെ സൂറത്ത് ദുഹാൻ ഇന്ന ശജറത്ത സഖൂം പറഞ്ഞിട്ട് ഒരു സഖൂം വൃക്ഷത്തെ കുറിച്ച് പറയും മുള്ളു ഉള്ള അതാണെന്നും പറയുന്നുണ്ട് അപ്പോൾ എന്താണെങ്കിലും ഭക്ഷ്യയോഗ്യമല്ലാത്ത ഒരു ഭക്ഷണമാണ് അത് ആ ഭക്ഷണത്തിൻ്റെ വിശേഷം പറയുന്നുണ്ട് എന്ത് അത് എങ്ങനെയുള്ള ഭക്ഷണം ലാ യുസ്മിനു വലാ യുഗ്നീ ലാ യുസ്മിനു അതുകൊണ്ട് എന്തുണ്ടാവില്ല സമീൻ എന്ന് പറഞ്ഞാൽ തടിയുള്ള നടത്തം സമീൻ തടിയുള്ള ഫാറ്റ് തടിയുള്ള അപ്പോൾ ആരോഗ്യത്തിന് അല്ലെങ്കിൽ പോഷണത്തിന് ന്യൂട്രീഷ്യസ് പോഷകദായകമായ ഭക്ഷണം അല്ലാതെ ലാ യുസ്മിനു വലാ യുഗ്നീ മിൻ ജൂൾ മാത്രമല്ല അത് എന്തിനു കൊള്ളൂല ജൂൾ ജൂൾ ജൂ പറഞ്ഞാൽ വിശപ്പ് എന്താണ് ജൂൾ വിശപ്പ് വിശപ്പിൽ നിന്ന് മുക്തമാകാൻ അത് ഉപകരിക്കുന്നതല്ല വിശപ്പിൽ നിന്ന് മുക്തമാകാൻ ഉപകരിക്കുക അപ്പൊ വിശപ്പിനും കൊള്ളൂല പോഷകദായകവും അല്ല അങ്ങനെയുള്ള ഒരു വലിയ എന്ന് പറയുന്ന ഒരു ഭക്ഷണം മാത്രമാണ് അവർക്ക് ലഭിക്കുന്നത് മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ടൊരു ഗുണം അവർക്ക് ഇല്ലെന്നർത്ഥം മനസ്സിലായോ നരകവാസികൾക്ക് ഇനി സൽക്കർമ്മികളായ ആളുകളുടെ അവസ്ഥ എന്താണ് പറയണം മുഖങ്ങൾ ചില മുഖങ്ങൾ യൗമഇദിൻ അന്നേ ദിവസം നാഇമ അല്ല ഐശ്വര്യമുള്ള മുഖങ്ങളായി അല്ലെങ്കിൽ ആനന്ദദായകമായ കണ്ടാൽ തന്നെ ആനന്ദം തോന്നിക്കുന്ന മുഖങ്ങളായിരിക്കും നേരത്തെ പറഞ്ഞാൽ എന്താണ് നരകവാസികളുടെ അവസ്ഥ അവരുടെ മുഖങ്ങൾ എങ്ങനെയായിരിക്കും ആകെ മ്ലാനമായിട്ട് ആകെ ക്ഷീണിച്ച് അവശരായി അധ്വാനിച്ച് അവശരായ മുഖങ്ങൾ പോലെയായിരിക്കും മുഖങ്ങളായിരിക്കും ഇനി സ്വർഗവാസികൾ ചില ആളുകൾ എങ്ങനെയായിരിക്കും അന്നേ ദിവസം ചില മുഖങ്ങൾ നല്ല ആനന്ദം ഉള്ളതായിരിക്കും ആനന്ദം സന്തോഷം ഉള്ളതായിരിക്കും അവരുടെ പ്രവർത്തനത്തിൽ കാര്യത്തിൽ സഴി എന്ന് പറഞ്ഞാൽ പ്രവർത്തനം സഴി സഴി മനുഷ്യനുണ്ടാവുകയില്ല എന്ത് അന്നാ ദിവസം ഇല്ലാ മാസ അവൻ പ്രവർത്തിച്ചത് ഒഴികെ അവന്റെ അധ്വാന പ്രവർത്തനങ്ങൾ അവന്റെ അവൻ പ്രവർത്തിച്ചതല്ലാതെ മനുഷ്യനൊന്നും ലഭിക്കുകയില്ല എന്നൊരായത്തുണ്ട് അവരുടെ അവർ പ്രവർത്തിച്ച കാര്യങ്ങളിൽ അവരുടെ പ്രവർത്തനങ്ങളിൽ അവർ സംതൃപ്തരായിരിക്കും അങ്ങനെ തൃപ്തിപ്പെട്ട നല്ല പ്രസന്നവതനായിട്ടുള്ള നല്ല പ്രസന്ന മുഖത്തോട് കൂടിയുള്ള ചില ആളുകളുണ്ടായിരിക്കും അവരെങ്ങനെയാണ് ഫി ജന്നത്തിൻ ആലിയ അവരെവിടെയായിരിക്കും സ്വർഗത്തിൽ എങ്ങനെയുള്ള സ്വർഗം ആലിയ ആലിയ എന്താ ആലിയ ആ ശരിയാണ് ഒന്ന് ഉറക്കി പറഞ്ഞു തെറ്റിയാണ് ഞാൻ പറഞ്ഞത് ഉയർന്ന വിധാനത്തിൽ അല്ലെങ്കിൽ ഉന്നത തലത്തിലുള്ള സ്വർഗത്തിൽ ആയിരിക്കും ആലിയ ആലിയ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ല മുമ്പത്തെ സ്വർഗം പഠിച്ചു അല്ലേ അത്യുന്നതനായ നിന്റെ നാഥന്റെ നാമം നീ പ്രകീർത്തിക്കുക അപ്പൊ അത്യുന്നതൻ അഅ്ല ആലിയ ഉയർന്ന അഅ്ല എന്ന് പറയുമ്പോൾ അതിന് ഇസ്മു തഫ്ലീൽ എന്നായി അഅ്ല അഅ്ലം ആലിം അഅ്ലം ആലിം അറിയുന്നവൻ അഅ്ലം ഏറ്റവും അറിയും അഅ്ല ഏറ്റവും ഉന്നതമാണ് അത്യുന്നതനായ അവിടെ അവർ കേൾക്കുകയില്ല എന്ത് കേൾക്കുകയില്ല ലാഗിയ ലഘുവിന്റെ വർത്തമാനങ്ങൾ അനാവശ്യ സംസാരങ്ങളൊന്നും അവിടെ ഇല്ല അനാവശ്യമായ കേൾക്കാൻ ഇമ്പമില്ലാത്ത അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംസാരങ്ങളൊന്നും അവിടെ ഇല്ല ലഘുവിന്റെ വർത്തമാനങ്ങളൊന്നും അവിടെ ലാത്തസ്മാവ് കേൾക്കുകയില്ല ഇല്ല എന്നുള്ള പറയാൻ കേൾക്കുന്നില്ല അത് കേൾക്കണ്ടേ ലാത്തസ്മാവ് കേൾക്കുകയില്ല ഫിഹ പറയണം അവിടെ ഫിഹ അതിൽ എവിടെ സ്വർഗത്തിലെ ലാഗിയ ലഘുവിന്റെ വർത്തമാനങ്ങളൊന്നും കേൾക്കുകയില്ല അനാവശ്യ സംസാരങ്ങളൊന്നും കേൾക്കുകയില്ല അനാവശ്യമാണ് ഫിഹ ഐനും ജാരിയ ഫിഹ ഐനും ജാരിയ എന്താണ് ഫിഹ പറയണം അവിടെയുണ്ട് ആ അവിടെ ഉണ്ട് സ്വർഗത്തിൽ ഉണ്ട് അതിലുണ്ട് എന്ത് ഐനും ജാരിയ ഐനും അരുവിയുണ്ട് ഒരു ഉറവയുണ്ട് ജാരിയ ജറ എന്താണ് ആ ശരിയാണ് ഒഴുകുന്നു ജാരിയ ഒഴുകുന്നു ജറ
മാറിയാ ഒഴുകി പറയേ ഒഴുകി ജാരിയ ഒഴുകുന്ന അപ്പൊ ഒഴുകുന്ന ഒരു ഉറവ അവിടെ ഉണ്ട് പറയണം അതിലുണ്ട് അതിലുണ്ട് നേരർത്ഥം സുറുറുൻ ശരീർ കട്ടിൽ എന്നാണ് ശരീർ കട്ടിൽ സുറുറു എന്റെ ജമ്മാണ് അപ്പൊ അർത്ഥം എന്തായിരിക്കും അയ്യോ കുട്ടി കട്ടിലുകൾ ഉണ്ടായിരിക്കും എന്ന് പറയുന്നു കുറച്ച് പറ കട്ടിലുകൾ മർഫൂ ഉയർത്തി വെക്കപ്പെട്ട ഉയർത്തി വെക്കപ്പെട്ട കട്ടിലുകൾ ഉണ്ടായിരിക്കും ഇതൊക്കെ എവിടെ ഉള്ളത് സ്വർഗത്തിൽ സ്വർഗത്തിൽ പോണ്ടേ പോണ്ടേ അപ്പൊ അതിന് നല്ല പ്രവർത്തനങ്ങളായിരിക്കണം നല്ല അമലുകൾ ചെയ്യണം നല്ല കാര്യങ്ങൾ ചെയ്യണം കൂബ് എന്ന് പറഞ്ഞാൽ കൂബ് കൂബ് അറബിയിൽ പറയുന്ന അതേ വാക്ക് തന്നെയാണ് ഇംഗ്ലീഷിലും കൂബ് സി യു പി കപ്പ് കൂബ് കപ്പ് അതന്നെ അറബി വാക്കാണ് കപ്പ് കൂബ് എന്നുള്ള അറബി വാക്കാണത് ഇംഗ്ലീഷിൽ കപ്പ് കുപ്പ് മനസ്സിലായേ കപ്സ് ഉണ്ടായിരിക്കും അക്വാബ് കൂബിന്റെ ജം ആണ് കേട്ടോ കൂബൻ ജമ്മ് കൂബ് മുഫറദാണ് ഏകവചനം കൂബ് ഏകവചനം കൂബിൻ ജമ്മ് അക്വാബുൻ അക്വാബിൻ കപ്സ് കോപ്പകൾ ഉണ്ടായിരിക്കും കോപ്പ എന്ന് മലയാളത്തിൽ പറയും അല്ലേ കോപ്പ കൂബ് കപ്പ് ഒക്കെ ഒരേ വാക്കാണ് അല്ലേ അറബിയിൽ നിന്ന് വന്ന വാക്കാണ് അക്വാബും അവിടെ തയ്യാർ ചെയ്യപ്പെട്ട വലാ എന്ന് പറഞ്ഞാൽ വെച്ചു നടത്തും വലായ് വലായ് അലവ് വാദിയ മൗലൂ എന്ന വെക്കപ്പെട്ട മൗലൂ അത്തു മൗലൂ എന്താണ് അവിടെ തയ്യാർ ചെയ്യപ്പെട്ട് വെക്കപ്പെട്ട് റെഡിയാക്കി വെച്ച കപ്പുകൾ ഉണ്ടായിരിക്കും അവിടെ ശ്രേ എന്ത് ഡ്രിങ്ക്സിനെ നല്ല ഡ്രിങ്ക്സ് വനമാരിയപ്പോ മസ്ഫൂഫ നമാരിയക്ക് ഉണ്ടായിരിക്കും അതാ നമാരിയക്ക് വനമാരിയപ്പോ മസ്ഫൂഫ അതായത് മെത്ത തലയണകൾ ഉണ്ടായിരിക്കും എന്താണ് തലയണകൾ ഉണ്ടായിരിക്കും മസ്ഫൂഫ എങ്ങനെയായിരിക്കും അത് നിസ്കാരത്തിന് സൊഫ് നേടണ്ട സൊഫ് എന്താ സൊഫ് നിര വരി അല്ലേ അപ്പോ വരി വരിയായി നിരത്തി വെക്കപ്പെട്ട ഇങ്ങനെ നിരത്തി വെക്കപ്പെട്ട വരി വരിയായി വെക്കപ്പെട്ട മസ്ഫൂഫത്ത് പറഞ്ഞാല് അതിന്റെ മജൂലാണ് അങ്ങനെ വരി വരിയായി വെക്കപ്പെട്ട എന്തുണ്ടാവും തലയണകൾ ഉണ്ടായിരിക്കും അങ്ങനെ കട്ടിലുകൾ തലയണകൾ ഇപ്പൊ അവിടെ കിടക്കുമൊക്കെ എല്ലാം ചെയ്യാം മനസ്സിലായി എന്താ പരവതാനികൾ എന്താണ് പരവതാനി ഉണ്ടായിരിക്കും മബ്സൂസ മബ്സൂസ നല്ല വിരിക്കപ്പെട്ട വിധാനിക്കപ്പെട്ട പരവതാനി വിരിക്കുന്നുണ്ടല്ലേ പരവതാനി ഉണ്ടായിരിക്കും പരവതാനി അഫാൽ ഇനി അടുത്തത് ഇതെല്ലാം ഇപ്പൊ നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചുള്ള വർണ്ണനകൾ പറഞ്ഞു ഇനി നമ്മോട് മനുഷ്യരോട് ചില നിർദ്ദേശങ്ങൾ പറയാണ് ചില ചോദ്യങ്ങൾ ചോദിക്കുക എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനെ മനസ്സിലാക്കുന്നില്ലേ എന്ന് ചോദിക്കുക അഫലായന്നുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് അഫലായന്നുറൂന അവർ നോക്കുന്നില്ലയോ അവർ നോക്കുന്നില്ലയോ നളറ നോക്കി നളറ് കാഴ്ച അല്ലേ മന്ദർ കാഴ്ചകൾ സീന് അപ്പൊ അഫലായന്നുറൂന ഇലൽ ഇബ്ലി എവിടെ നോക്കുന്നില്ല ഇലൽ ഇബ്ലി ഇബിൽ ഒട്ടകം ഒട്ടകത്തിലേക്ക് അവർ നോക്കുന്നില്ലയോ കൈഫ കൈഫ എങ്ങനെ ഖുലിഖത് സൃഷ്ടിക്കപ്പെട്ടു ഖലഖ സൃഷ്ടിച്ചു ഖുലിഖ സൃഷ്ടിക്കപ്പെട്ടു ഖാലിഖ് സൃഷ്ടിക്കുന്നവൻ സൃഷ്ടാവ് ഖൽഖ് സൃഷ്ടി ക്രിയേഷൻ അല്ലേ അപ്പൊ മഖ്ലൂഖ് സൃഷ്ടിക്കപ്പെട്ടത് അതായത് ഖൽഖ് സൃഷ്ടിക്കപ്പെട്ടത് ഇനി അപ്പൊ എങ്ങനെയാണത് സൃഷ്ടിക്കപ്പെട്ടതെന്ന് എങ്ങനെയാണ് ഒട്ടകത്തെ സൃഷ്ടിക്കപ്പെട്ടതെന്ന് അവർ നോക്കുന്നില്ലേ അവർ ഒബ്സർവ് ചെയ്യുന്നില്ലേ അവർ നിരീക്ഷിക്കുന്നില്ലേ എന്ന് നീ ഒട്ടകത്തിന്റെ സൃഷ്ടിപ്പ് എന്ന് പറഞ്ഞാൽ പ്രത്യേക സൃഷ്ടിപ്പാണ് ഒട്ടകം മരുഭൂമിയിലെ എന്താണ് മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്നു സഫീനത്തു സഹ്റാ അല്ലേ ഷിപ്പ് ഓഫ് ദ ഡെസേർട്ട് അല്ലേ മരുഭൂമിയിലെ കപ്പൽ സഫീനത്ത് കപ്പൽ സഹ്റാ മരുഭൂമി സഹാറ മരുഭൂമി നമ്മൾ സഹാറ തന്നെ എന്താ സഹ്റ തന്നെ മരുഭൂമി എന്ന് അർത്ഥം കേട്ടോ സഹാറ മരുഭൂമി സഹ്റ സഫീനത്തു സഹ്റ
മരുഭൂമിയിലെ കപ്പൽ എന്ന് ഒട്ടകത്തെ വിളിക്കാൻ കാരണം എന്താ? മരുഭൂമിയിൽ എല്ലാ പണ്ട് ഇപ്പോഴും പല മേഖലകളിലും ഇപ്പോൾ വാഹനങ്ങളൊക്കെ മറ്റു വാഹനങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഉൾപ്രദേശങ്ങളിലൊക്കെ ഒട്ടകങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്ത് യാത്രക്ക് വേണ്ടിയിട്ടും ചരക്കുകളും. അപ്പോൾ ഒട്ടകത്തിന് എന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ വെള്ളം കുറഞ്ഞ അവസ്ഥയാണ് അല്ലേ. വല്ലപ്പോഴും ഒരു മഴ എവിടെയെങ്കിലുമൊക്കെ തണ്ണീർത്തടങ്ങളൊക്കെ ഉള്ളു, തണ്ണീർത്തടങ്ങളൊക്കെ കുറവാണ് അല്ലേ. അപ്പോൾ അവിടെ ഒട്ടകത്തിന് അതിനനുയോജ്യമായ പ്രകൃതമാണ് അള്ളാഹു അതിന് കൊടുത്തിരിക്കുന്നത്. ഭക്ഷണം എപ്പോഴെങ്കിലൊക്കെ കിട്ടുള്ളൂ. ഭക്ഷണം കിട്ടുമ്പോൾ നന്നായിട്ട് ഭക്ഷിച്ച് എന്ത് ചെയ്യും, ആ ഭക്ഷണം സ്റ്റോർ ചെയ്ത് വെച്ചു, അതിൻ്റെ സ്പൂഞ്ഞയിൽ ഫാറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ച് അതിന് ആവശ്യം വരുമ്പം അത് പിന്നെ അത് വീണ്ടും അതിൻ്റെ ബയോകെമിക്കൽ പ്രോസസ്സിലൂടെ അതിന് ഭക്ഷണം ലഭിക്കും. മനസ്സിലായത്? ഇനി വെള്ളം സംഭരിച്ച് വെക്കാനുള്ള അറകൾ അതിൻ്റെ വാറ്റിൽ ഉണ്ട്. അപ്പം വെള്ളം കിട്ടുന്ന സമയത്ത് ഒട്ടകം ഒന്നായിട്ടങ്ങ് വെള്ളം കുടിക്കും, എന്നിട്ട് അത് സംഭരിച്ച് വെക്കും വെള്ളം അകത്ത്. പിന്നെ ആവശ്യത്തിന് നിങ്ങൾ ജീവിക്കും അതിൻ്റെ ശരീരം ശാരീരിക ആവശ്യങ്ങൾ. ഇപ്പം കുറേ കാലം വെള്ളം ഇല്ലാതെ ജീവിക്കാൻ പറ്റും, കാരണം വെള്ളം കുറെ കിട്ടുമ്പോൾ ഒന്നിച്ച് അകത്താക്കും. അത് ഒട്ടകം വെള്ളം കുടിക്കണമെന്ന് പറയുന്ന അറിയും. മനസ്സിലായി? അതേപോലെ അതിൻ്റെ കാലിൻ്റെ കുളമ്പുകൾ, കാലിൻ്റെ കാൽപാദം, അത് മരുഭൂമിയിലെ നടത്തത്തിന് അനുയോജ്യമായ രൂപത്തിൽ ആണ്. ഇനി കാലിങ്ങനെ വെക്കുമ്പോൾ അതങ്ങിരിക്കും, കാല് പരന്നു മണ്ണൊന്നായിട്ട് മണൽ ഒന്നായിട്ട് കയറാത്ത രൂപത്തിൽ ആണ് അതിൻ്റെ നടത്തം കാര്യങ്ങൾ. ഇനി വൈലസ്സമായി കൈഫ റുഫിഅത്ത്, വൈലസ്സമായി ആകാശത്തിലേക്ക് അവർ നോക്കുന്നില്ലേ, കൈഫ റുഫിഅത്ത്, അത് എങ്ങനെയാണ് ഉയർത്തപ്പെട്ടത്. ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ കാണുമ്പോൾ ഒരു ആകാശം അരാപ്പ് കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ സബർസമാവാത്തുണ്ടെന്നാണ്, ഏഴാകാശങ്ങൾ, അതിൽ ഏറ്റവും താഴെയുള്ള ആകാശത്തെയാണെന്ത് നമ്മൾ സമാഗ് എന്നുകൊണ്ട് വിവക്ഷിക്കുന്നത്. സമാഗ് എന്ന് പറയുമ്പോൾ എന്താണ്, ലോവസ്റ്റ് ഓഫ് ദ ഹെവൻസ്. അപ്പോൾ ആ ആകാശം എങ്ങനെയാണ് ഇതാനിക്കപ്പെട്ടിരിക്കുന്നത്, ഉയർത്തപ്പെട്ടിരിക്കുന്നത്, ആകാശ ലോകവും അതിലുള്ള ഗോളങ്ങളും അതേക്കുറിച്ചൊക്കെ ആലോചിച്ചാൽ അല്ലേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ അത്ഭുതങ്ങൾ അവൻ മനുഷ്യർ അന്വേഷിക്കുന്നില്ലേ, മനുഷ്യർ പഠിക്കുന്നില്ലേ, മനുഷ്യർ ചിന്തിക്കുന്നില്ലേ എന്ന് ചോദിക്കാൻ ശ്രീ. അപ്പോൾ ഇതിനെ കുറിച്ചൊക്കെ അറിയണം. വഇലൽ ജിബാലി കൈഫ നുസിബത്ത്, ജബൽ പർവ്വതം മല, അതെ ജബൽ ജിബാൽ പർവ്വതങ്ങൾ, വഇലൽ ജിബാലി പർവ്വതങ്ങളിലേക്ക് അവർ നോക്കുന്നില്ലേ, കൈഫ എങ്ങനെയാണ് നുസിബത്ത് അത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. പർവ്വതങ്ങൾ ചില മേഖലകളിലൊക്കെ പർവ്വതങ്ങൾ കാണും അല്ലേ, ചിലയിടത്തൊക്കെ പരന്ന ഭൂമി അല്ലേ, ചിലയിടത്തൊക്കെ കുന്നുകൾ, ചിലയിടത്ത് പർവ്വതങ്ങൾ, ഇങ്ങനെ ചെറിയ ചെറിയ കുന്നുകൾ, ചിലത് വലിയ വലിയ പർവ്വതങ്ങൾ ഇങ്ങനെ കാണപ്പെടുന്നു. പർവ്വതങ്ങൾ എങ്ങനെയാണ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് അവർ നോക്കുന്നില്ല. എന്താണ് ജിബാൽ എന്ന് പറയുന്നത്? ഔത്താദ, ഈ ഭൂമിയുടെ ഔത്താദ് എന്നാണ് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്. ഔത്താദ് ആണികൾ, ഈ ഭൂമി ഉറപ്പിച്ചു നിർത്തുന്ന ആണികളാണ്. അപ്പോൾ പർവ്വതങ്ങൾ നമ്മൾ ഒരു വിവേചനവുമില്ലാതെ അതിനെ വെട്ടി നിരപ്പാക്കി കുന്നും മലയൊക്കെ നിരത്തിയാൽ അതെന്ത് പരിസ്ഥിതിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകും, ഭൂമിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് ഭൂമിയുടെ നിലനിൽപ്പിനും നമ്മുടെ നിലനിൽപ്പിനും ആധാരമായ പല സംഗതികൾക്കും കോട്ടം തട്ടും, ശരി, പരിസ്ഥിതിയുടെ സന്തുലനാവസ്ഥ തകരും. ഇതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയുന്ന കാര്യങ്ങളാണ് അല്ലേ. ജീബാലി കൈഫനുസിബത്ത്, പർവ്വതങ്ങളിലേക്ക് പർവ്വതങ്ങൾ എങ്ങനെയാണ് വിധാനിക്കപ്പെട്ടിരിക്കുന്നത്, എങ്ങനെയാണ് അത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് മനുഷ്യൻ അവർ നോക്കുന്നില്ലേ. വൈലൽ അർളി കൈഫ സുത്തിഹത്ത്, ഭൂമി എങ്ങനെയാണ് വിശാലമാക്കിയിരിക്കുന്നത്, നല്ല പരന്ന ഭൂമി. ഭൂമിയുടെ ആകൃതി എന്താണ്? ആ ഗോളാകൃതി നമ്മൾ പഠിച്ചത് അല്ലേ. പക്ഷെ ഭൂമിയെ നമ്മൾ നോക്കുമ്പോൾ നമ്മളിപ്പം ഒരു വലിയ പന്തിൻ്റെ മേലെ നിൽക്കുന്ന ചെറിയൊരു ഉറുമ്പിന് ആ പരന്നതാണ് അല്ലേ. അപ്പോൾ നമുക്ക് പരന്നതായിട്ട് ഭൂമി അനുഭവപ്പെടുന്നു, വിശാലമായിട്ട് പരന്നതായിട്ട് ആകൃതി അതിൻ്റെ ഗോളാകൃതിയാണെങ്കിൽ അല്ലേ. അപ്പോൾ ഭൂമിയെ എങ്ങനെയാണ് ഇങ്ങനെ വിശാലമാക്കി പരത്തപ്പെട്ടിരിക്കുന്നത് എന്ന് നോക്കുന്നില്ലേ, വിശാലമാക്കി പരത്തപ്പെട്ടിരിക്കുന്നത് എന്ന് അവർ നോക്കുന്നില്ലേ. ഫദക്കിർ, അപ്പം ഇതൊക്കെ പറയുന്നത് എന്തിനാണ്? ഇതിൻ്റെ എല്ലാം പിന്നിൽ എന്തുണ്ട്? ഒരു പവർ, ഒരു സൂപ്പർ പവർ, ഒരു ശക്തിയുണ്ട്. അവനെയാണ് നമ്മൾ ആര് എന്ന് വിളിക്കുന്നത്? അള്ളാഹു അൽ ഇലാഹു എന്ന് വിളിക്കുന്നത്, ആരാധിക്കപ്പെടാൻ അർഹതയുള്ള അള്ളാഹു. ഫദക്കിർ ഇന്നമാ അന്ത മുദക്കിർ, ഫദക്കിർ, അതുകൊണ്ട്
നീ ബോധനം നൽകുക, താങ്കൾ ബോധനം നൽകുക, ഓർമ്മിപ്പിക്കുക. ഇന്നമാ അന്ത മുതക്കിയ ഉപദേശം നൽകുക. താങ്കൾ ഉപദേശം നൽകുന്ന ആൾ ആണ്. ഉപദേശം നൽകുന്ന ദിക്കർ തദിക്കീർ നൽകുന്ന മുതക്കിയറാണ് താങ്കൾ. മുതക്കിയർ ആണ് താങ്കൾ. ഓർമ്മിപ്പിക്കുന്ന ആളാണ്, ഉപദേശം നൽകുന്ന ആളാണ്. എന്ത് ലസ്ത അലൈഹിം ബി മുസൈത്തർ, നബിയുടെ അള്ളാഹ് പറയുന്നത് ലസ്ത അലൈഹിം, താങ്കൾ അവർക്ക് മേൽ അല്ല. മുസൈത്തുർ അധികാരം ചെലുത്തുന്നവരല്ല. നിർബന്ധിച്ച് ഇസ്ലാം, ഇസ്ലാമിക സന്ദേശം സ്വീകരിപ്പിക്കാൻ ആർക്ക് കഴിയില്ല, നബിക്ക് കഴിയില്ല, അതിൻ്റെ ആവശ്യവും ഇല്ല അല്ലേ. അപ്പോൾ നബിയുടെ ജോലി എന്താണ്? തബ്ലീഗ്. നബിയുടെ ജോലി ഇത് ഓർമ്മിപ്പിക്കുക. മുദക്കിറാണ് നബി, നബി ഉപദേശകനാണ്. മനസ്സിലായി? ഇല്ലാമൻ തവല്ലാവ കഫർ, ഇനി പിന്തിരിഞ്ഞ് ഓടിക്കളയുന്നവരോട്. കഫർ നിഷേധി, ദൈവത്തെ നിഷേധിക്കുന്നത്, അള്ളാഹുവിനെ നിഷേധിക്കുന്നത്. ഈ ദൃഷ്ടാന്തങ്ങളെല്ലാം കണ്ടിട്ടും ആ ഇതൊക്കെ താനുണ്ടായതാ, ഇതൊക്കെ സ്വയം പോവാ, ഇങ്ങനെ താനുണ്ടായത, അത് അങ്ങനെ ഉണ്ടായത്, ഇങ്ങനെ ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ പിന്നിൽ ഒരു ശക്തിയുണ്ടെന്ന ആ ദൃഢബോധ്യത്തെ അവൻ മറച്ചു വെക്കുന്നു. അതിനെ അവൻ കഫർ, അവൻ അതിനെ ധിക്കരിക്കുന്നു. അള്ളാഹുവിനെ അവൻ ധിക്കരിക്കുന്നു. അങ്ങനെ ഈ ദൃഷ്ടാന്തങ്ങളിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞവൻ ഓടുന്നു, അവൻ പിന്മാറുന്നു, അവൻ അവൻ്റെ പാട്ടിൽ പോകുന്നു. അങ്ങനെയുള്ളവൻ എന്തായിരിക്കും? ഈ ആയത്തൊക്കെ ഓതുമ്പോൾ അള്ളാഹുവിന്റെ അദാബിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അള്ളാഹുവിന്റെ അദാബിൽ നിന്ന് കാവൽ തേടണം. അള്ളാഹുമ്മ അള്ളാഹുവേ, ഇന്നാൻ അഴുദുബിക്ക, ഞങ്ങൾ നിന്നോട് കാവൽ തേടുന്നു. പിന്നെ അദാബിക്കൽ അക്ബർ, നിന്റെ കഠോരമായ ഭയങ്കരമായ വലിയ ശിക്ഷയിൽ നിന്ന്. അപ്പൊ ശിക്ഷിച്ചു, ശിക്ഷിക്കുന്നു, അവനെ ശിക്ഷിക്കും. അപ്പോൾ അവനെ ശിക്ഷിക്കും, ഹു അവനെ ആര് ശിക്ഷിക്കും? അള്ളാഹു ശിക്ഷിക്കും. അപ്പോൾ അവൻ ശിക്ഷിക്കും, ഹു അവനെ ആരെ? അള്ളാഹു. ആര് ശിക്ഷിക്കും? ഈ പിന്തിരിഞ്ഞോടുന്നവനെ, ഈ സത്യസന്ദേശത്തിൽ നിന്ന് പിന്തിരിയുന്നവനെ, അല്ലെങ്കിൽ അത് ചെവിക്കൊള്ളാത്തവനെ ശിക്ഷിക്കും. എങ്ങനെ? അൽ അദാബൽ അക്ബർ, ഭയങ്കരമായ ശിക്ഷ, വലിയ ഏറ്റവും വലിയ ശിക്ഷ. കബീർ എന്ന് പറഞ്ഞാൽ വലിയ, അക്ബർ ഏറ്റവും വലിയ, അവലം ഏറ്റവും അറിവുള്ള എന്ന് പറയും പോലെ. ഇന്ന ഇലൈന ഇയാബഹും, ഇന്ന നിശ്ചയം, നിശ്ചയം തൗക്കീദിന്റെ വചനമാണ് അല്ലേ. ഇന്ന ഇലൈന, ഇലൈന നമ്മിലേക്കാണ്. അള്ളാഹു ബഹുവചനത്തിന്റെ രൂപത്തിലാണ് പറയുന്നത്. തൗദീം, അള്ളാഹു സ്വയം ബഹുമാനിച്ച് പറയാൻ. ഇലയ്യ എന്ന് പറഞ്ഞാൽ എന്നിലേക്ക്, അങ്ങനെയും അള്ളാഹു ഉപയോഗിച്ചിട്ടുണ്ട്. ഇലൈന നമ്മിലേക്കാണ് അള്ളാഹു പറയേണ്ടതല്ല എന്റെ അർത്ഥം. അള്ളാഹു ഒരേ ഒരു അള്ളാഹു. ഇന്ന ഇലൈന നിശ്ചയം നമ്മിലേക്കാണ്. ഇയാബഹും, ഇയാബഹും അവരുടെ മടക്കം. ثم പിന്ന ഇന്ന علينا ഹിസാബഹും, ഇന്ന നിശ്ചയം, علينا നമ്മുടെ മേൽ ബാധ്യതയാണ്. ഹിസാബഹും അവരുടെ കണക്കെടുപ്പ്, അവരുടെ ഹിസാബ് അല്ലേ. അല്ലാഹുമ്മ യസ്സിർ ഹിസാബന, നമുക്ക് ദുആ ചെയ്യാം. എന്ത്? അല്ലാഹുമ്മ അല്ലാഹുവേ, യസ്സിർ ഹിസാബന, സൗഫ യുഹാസബു ഹിസാബൻ യസീറ വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറ എന്ന് പറഞ്ഞാൽ ഹിസാബ് യസീർ, വളരെ ലഘുവായ ഹിസാബ്. അതായത് എന്താണ്? മന്നൂക്കഷൽ ഹിസാബ് അല്ലേ എന്ന് പറഞ്ഞിട്ട് നബി പറഞ്ഞിട്ടില്ലേ. എന്താണ് ഹിസാബ്? ഭയങ്കര കർശനമാണെങ്കിൽ അവൻ്റെ കാര്യം കഷ്ടം തന്നെ അല്ലേ. അപ്പോൾ ഹിസാബ് യസീർ, അതെന്താണ്? വെറുതെ ഇന്നമാ ദാലിക്കൽ അർള്, നമ്മൾ ഹദീസ് പഠിച്ചു അല്ലേ. എന്താ അത്? വെറുതെ ഒരു കണക്ക് ഇങ്ങനെ കാണിക്കൽ, അമലുകൾ ഇങ്ങനെ കാണിക്കൽ മാത്രമാണ്. അങ്ങനെയുള്ള ഹിസാബല്ലാതെ വലിയ ഹിസാബിലേക്ക് അള്ളാഹു നമ്മെ എത്തിപ്പെടാതിരിക്കട്ടെ, എത്തിപ്പെടാതിരിക്കട്ടെ. ഹിസാബ് യസീറിൻ്റെ ആളുകൾ ആകട്ടെ. അസ്സലാമു അലൈക്കും.